Green computing or green IT is the environmentally responsible and eco-friendly use of computers and their resources. Green computing എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ അതിൻ്റെ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ശരിക്കും ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ എനർജി കൺസപ്ഷനും ഹീറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് അതിനെയൊക്കെ കുറച്ച് പവർ കൺസപ്ഷനൊക്കെ കുറച്ച് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ശരിക്കും ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക, എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആയിട്ട്. അതായത് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് അതിനെ ഹാംഫുൾ ആക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പവർ ആണെങ്കിൽ പോലും അതിനെ പവർ കൺസപ്ഷൻ ചെയ്ത് നല്ല രീതിയിൽ ഇലക്ട്രോണിക് സാധനങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതിനെയാണ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റഡി ഓഫ് ഡിസൈനിങ് എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് യൂസിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് സച്ച് എസ് മോണിറ്റർസ് പ്രിൻറ്റേഴ്സ് സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഏതൊരു സാധനം, ഇപ്പം ഡിസൈനിങ് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഡിസൈൻ ചെയ്യാനാണെങ്കിലും മാനുഫാക്ചറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു സ്റ്റോറേജോ ഡിവൈസസോ മോണിറ്റേഴ്സോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും തന്നെ എൻവയോൺമെൻറ്റിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് സാധനങ്ങൾ യൂസ് ചെയ്താലും എൻവയോൺമെൻറ്റിന് ഒരു ഹാംഫുള്ളായിട്ടൊരു കാര്യങ്ങളും വരാൻ പാടില്ല. ഇപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇ വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾ എൻവയോൺമെൻറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാം ചെയ്യുക. കാരണം ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ ഇ വേസ്റ്റുകൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യുമ്പം അത് സോയിലിൽ കിടന്ന് അല്ലെങ്കിൽ എയറിനെ വരെ പൊല്യൂഷൻ നടത്തുക. അപ്പം നമ്മൾ ശരിക്കും എൻവയോൺമെൻറ്റിനെ നമ്മൾ നശിപ്പിക്കുക. ഇവിടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം എൻവയോൺമെൻറ്റിനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് രീതിയിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. ആ ഒരു ഇനീഷ്യേറ്റീവാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ശരിക്കും ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുക. എനർജി എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പവർ കൺസപ്ഷൻ ഉള്ളതാണ്, അത് ഒത്തിരി പവറിനെ വലിച്ചെടുക്കുന്ന. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം എനർജി എഫിഷ്യൻ്റ്, മാക്സിമം എനർജീനെ നമ്മൾ മാക്സിമം വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ പറ്റുന്ന എനർജി കൊണ്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഡിസൈൻ ചെയ്യാനും റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇപ്പം നമ്മളിപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് കെമിക്കൽസ്, അതുപോലത്തെ ഇഷ്ടംപോലെ ഹാംഫുള്ളായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും മാനുഫാക്ചറിംഗും ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടറിൻ്റെ ഗോൾ എന്തെന്ന് വെച്ചാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഉപയോഗം കുറയ്ക്കാനും ഒക്കെയാണ് ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. വരുന്നുണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്ന ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനാണ് എനർജി സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അത് ബാക്ക് ഇൻ 1992 ലോഞ്ച് ആയത്. എനർജി സ്റ്റാർ സെർവ് ആസ് എ കൈൻഡ് ഓഫ് വോളണ്ടറി ലേബൽ അവാർഡഡ് ടു കമ്പ്യൂട്ടിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് സക്സീഡ് ഇൻ മിനിമൈസിംഗ് യൂസ് ഓഫ് എനർജി വൈൽ മാക്സിമൈസിംഗ് എഫിഷ്യൻസി. അപ്പോൾ അത് അതിനൊരു എന്താ വോളണ്ടറി ലേബൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ടു കമ്പ്യൂട്ടിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് സക്സീഡ് ഇൻ മിനിമൈസിംഗ് യൂസ് ഓഫ് എനർജി. അതായത് മാക്സിമം അവരെന്താ എനർജീനെ മിനിമൈസ് ചെയ്ത് എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിച്ചതിനുള്ള ഒരു അവാർഡ് പോലും എനർജി സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട്. എനർജി സ്റ്റാർ അപ്ലൈഡ് ടു പ്രൊഡക്ട്സ് ലൈക്ക് കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ്. ഇനി എനർജി സ്റ്റാർ കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് ഉണ്ടാക്കാനും ടെലിവിഷൻ സെറ്റ് ഉണ്ടാക്കാനും ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ് റെഫ്രിജറേറ്റേഴ്സ് എയർ കണ്ടീഷണേഴ്സ് സിമിലർ ഐറ്റംസ് ഉണ്ടാക്കാൻ പോലും എനർജി സ്റ്റാർ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ എനർജി സ്റ്റാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് എനർജി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ലോഞ്ച് ആണ്. അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം എനർജി എഫിഷ്യൻസി കൂട്ടിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നവർ മാക്സിമം ശ്രമിച്ചു. അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെലിവിഷൻ സെറ്റും റെഫ്രിജറേറ്ററും ആ സംഭവത്തിലെല്ലാം ഈ എനർജി സ്റ്റാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ എനർജി ആ കമ്പ്യൂട്ടറിൻ്റെ മാക്സിമം എനർജി അവിടെ വേസ്റ്റായി പോവുക. അതുകൊണ്ട് അതാണ് പറയുന്നത് കമ്പ്യൂട്ടർ എനർജി ഈസ് ഓഫൺ വേസ്റ്റ്ഫുൾ. ഇതൊക്കെ കാരണം എന്താ വേണ്ടത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ പൊല്യൂഷൻ ഡ്യൂ ടു മാനുഫാക്ചറിംഗ് പാക്കേജിംഗ് ഡിസ്പോസൽ ടെക്നിക്സ്. ഈ പൊല്യൂഷൻ നമുക്കറിയാം, അതായത് നമ്മുടെ ഇ വേസ്റ്റ് അല്ലെങ്കിൽ എന്താ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ ഒരു കുറേ പൊല്യൂഷൻ നടക്കുക. തേർഡ് വൺ ടോക്സിസിറ്റി ഡ്യൂ ടു ടോക്സിക് കെമിക്കൽസ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ പോലും ലെഡ് അതുപോലത്തെ ഭയങ്കര ടോക്സിക് കെമിക്കൽസ് നമ്മൾ ഉപയോഗിച്ചായിരിക്കും മാനുഫാക്ചർ നടക്കുന്നത്. അപ്പം ഈ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വേണം എന്ന് പറയുന്നത്. കാരണം ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, എനർജീനെ നമുക്ക് വേസ്റ്റ് ആക്കുന്നതിനെ കുറയ്ക്കാൻ പറ്റും, ടോക്സിക് കെമിക്കൽസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വേണമെന്ന് പറയുന്നത്. കോർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ടു റെഡ്യൂസ് എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ്. സാധാരണ ഈ വേസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. എനർജി എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എനർജീനെ കുറച്ച് നമ്മൾ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുമ്പം അവിടെ കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ. അതായത് എൻവയോൺമെൻറ്റിലെ പ്രശ്നം കുറയ്ക്കുക, കോസ്റ്റിനെ കുറയ്ക്കുക, ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യുക, എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് അറ്റ് ഓൾ പോസിബിൾ ലെവൽസ് ഇനി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നാല് കാര്യങ്ങളായിരിക്കും ശരിക്കും അപ്രോച്ചസ് വരുന്നത്. ഫസ്റ്റ് വൺ ഗ്രീൻ യൂസ്, മിനിമൈസിംഗ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദർ പെരിഫറൽ ഡിവൈസസ് ആൻഡ് യൂസിംഗ് ദം ഇൻ ആൻ എക്കോ ഫ്രണ്ട്ലി മാനർ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് കമ്പ്യൂട്ടർ യൂസ് ഇല്ലാത്തപ്പോൾ നമ്മൾ ചുമ്മാ ഓൺ ആക്കിയിട്ടിട്ട് പോകും, ഷട്ട് ഡൗൺ ചെയ്യാറില്ല മാക്സിമം എല്ലാവരും, അല്ലെ വെറുതെ ചിലപ്പോൾ പവറിങ്ങനെ ഓണായി കിടക്കും. അപ്പം അതിനെ നമ്മൾ ആ ഒരു ഇതിനെ മാറ്റി എനർജീനെ നമ്മൾ കുറച്ചുകൂടെ കൺസപ്ഷൻ നടത്തുന്ന ഒരു ഇതാണ് ഗ്രീൻ യൂസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സെക്കൻഡ് വൺ ഗ്രീൻ ഡിസ്പോസൽ, റീപർപ്പോസിങ് എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഓർ അപ്രോപ്രിയറ്റ്ലി ഡിസ്പോസിങ് ഓഫ് ഓർ റീസൈക്ലിംഗ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് ഉപയോഗം കഴിഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസസ് ചുമ്മാ കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഡിസ്പോസൽ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അതായത് റീപർപ്പോസിങ് എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ അപ്രോപ്രിയറ്റ്ലി ഡിസ്പോസിങ് ഓഫ് ഓർ റീസൈക്ലിംഗ് അൺവാണ്ടഡ്, അങ്ങനത്തെ ഒരു ഡിസ്പോസൽ നടത്താതെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അതിനെ റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഗ്രീൻ ഡിസൈൻ, ഡിസൈനിങ് എനർജി എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ് പ്രിൻറ്റേഴ്സ് പ്രൊജക്ടേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസസ്. അതായത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സും ഫോൺസും ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് ഗ്രീൻ ഡിസൈൻ എന്ന് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ് നടത്തുന്നതാണ് ഗ്രീൻ ഡിസൈൻ. ഗ്രീൻ മാനുഫാക്ചറിങ്, മിനിമൈസിങ് വേസ്റ്റ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. സെയിം തന്നെ, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് പോലും ടോക്സിക് കെമിക്കൽസിനെയൊക്കെ കുറച്ച് കുറേ ആവശ്യമില്ലാത്ത കെമിക്കൽസ് ഇപ്പം നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസിനും കോസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ മാനുഫാക്ചറിങ് നടത്തുക. അതാണ് ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഗ്രീൻ യൂസ്, സെക്കൻഡ് വൺ ഗ്രീൻ ഡിസ്പോസൽ, ഗ്രീൻ ഡിസൈൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രീൻ മാനുഫാക്ചറിങ്. ഇനി റെഡ്യൂസിങ് എനർജി കൺസപ്ഷൻ, നമുക്ക് എങ്ങനെ നമുക്ക് എനർജി കൺസപ്ഷൻ നടത്താം? കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് എനർജി കൺസപ്ഷൻ നടത്തി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഗ്രീൻ കൺസപ്ഷൻ എനർജി കൺസപ്ഷൻ നടത്താം? ടേൺ ഓഫ് ദ കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ് ഈവൻ ഇഫ് ജസ്റ്റ് ഫോർ ആൻ അവർ. നമ്മൾ യൂസ് ചെയ്യാത്തപ്പോഴൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ എന്താ ഷട്ട് ഡൗൺ ചെയ്തെടുക്കുക. ടേൺ ഓഫ് ദ മോണിറ്റർ വെൻ ആൻ നോട്ട് ഇൻ യൂസ്, മോണിറ്റർ പോലും നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് മോണിറ്ററിലും യൂസ് ഓഫ് ചെയ്തിടാം. യൂസ് പവർ സേവർ മോഡ്, എപ്പോഴും ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഏത് ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുമ്പോഴും മാക്സിമം എനർജി പവർ സേവർ മോഡ് ഓൺ ആക്കിയിടുക. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി പവറൊന്നും പോകത്തില്ല. യൂസ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ വിത്ത് എനർജി സ്റ്റാർ ലേബൽ. നേരത്തെ നമ്മൾ പറഞ്ഞു എനർജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലോഞ്ച് ആയിരുന്നു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ എനർജീനൊക്കെ കുറേ കുറയ്ക്കാം, അല്ലെങ്കിൽ എനർജി മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എനർജി സ്റ്റാറിനെ പറ്റി നേരത്തെ പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ ഇത് പറയുന്നത് വെച്ചാൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിവൈസസ് ഒക്കെ വെളിയിൽ മേടിക്കാൻ കിട്ടും. ആ ഡിവൈസസിലൊക്കെ നമുക്ക് മാക്സിമം എനർജി സ്റ്റാറിൻ്റെ ലേബലുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് പ്രിൻ്റ് അൺലെസ് നെസസറി ആൻഡ് യു ആർ റെഡി. അതായത് പ്രിൻറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ ഒന്നും പ്രിൻറ്റർ യൂസ് ചെയ്യാതെ മാക്സിമം എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പം മാത്രം പ്രിൻറ്റർ ഓൺ ആക്കി പ്രിൻറ്റർ യൂസ് ചെയ്യുക. ചുമ്മാ ആവശ്യമില്ലാതെ എപ്പോഴും കയറി പ്രിൻറ്റ് ചെയ്യാതുകൊണ്ടിരിക്കരുത്. എനർജി കളയാതെ അല്ലെ പവർ കൺസപ്ഷൻ നടത്തി പ്രിൻറ്റർ യൂസ് ചെയ്യുക. ലാസ്റ്റ് വൺ, യൂസ് എൽ സി ഡിസ് ഇൻസ്റ്റെഡ് ഓഫ് സി ആർ ടിസ് ആസ് ദി ആർ മോർ പവർ എഫിഷ്യൻറ്റ്.
നമ്മൾ സി ആർ ടി സി യൂസ് ചെയ്യുന്നതിന് പകരം എൽ സി ഡി സി യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാക്സിമം പവർ കൺസപ്ഷൻ നടത്താം. നെക്സ്റ്റ് വൺ, ഹൗ ടു സേവ് എനർജി വൈൽ വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. സ്ലീപ്പ് മോഡ്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എനർജീനെ സേവ് ചെയ്യുന്ന പറയുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സ്ലീപ്പ് മോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെന്ന് പറയും സ്ലീപ്പ് മോഡ് എന്ന് പറയും. അതായത് നമ്മൾ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ യൂസ് കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചിലേക്ക് ഒന്ന് എണ്ണീറ്റ് പോകണം. അപ്പം നമുക്ക് എന്താ സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവ് ചെയ്ത ഫയൽസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. അപ്പോൾ സ്ലീപ്പ് മോഡിൽ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഓൺ ആക്കിയാലും ആ സെയിം സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല. അപ്പം എനർജി സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പ് മോഡിൽ ഇട്ട് കൊടുക്കാം. സ്ലീപ്പ് ഓർ സ്റ്റാൻഡ് ബൈ മോഡ് കൺസേർവ്സ് എനർജി ബൈ കട്ടിംഗ് ഓഫ് പവർ ടു എ ഡിസ്പ്ലേ, ഹാർഡ് ഡ്രൈവ്സ് ആൻഡ് പെരിഫറൽസ്. ഇങ്ങനെ സ്ലീപ്പ് മോഡിൽ ഇടുമ്പോഴത്തേക്ക് ഹാർഡ് ഡ്രൈവ്സിൽ നിന്ന് വരുന്ന പവറും ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന പവറിനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആഫ്റ്റർ എ പ്രീസെറ്റ് പീരീഡ് ഓഫ് ഇൻആക്ടിവിറ്റി യുവർ കമ്പ്യൂട്ടർ സ്വിച്ചസ് ടു എ ലോ പവർ സ്റ്റേറ്റ്. അതായത് സാധാരണ നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും കമ്പ്യൂട്ടറിൽ നടക്കുന്നില്ലെങ്കിൽ അത് തന്നെ കമ്പ്യൂട്ടർ എന്താ ഒരു ലോ പവർ സ്റ്റേറ്റിലേക്ക് മാറും സ്ലീപ്പ് മോഡാണെങ്കിൽ. നെക്സ്റ്റ് വൺ, ഹൈബർനേറ്റ് മോഡ് സേവ്സ് എനർജി ആൻഡ് പ്രൊട്ടക്ട്സ് യുവർ വർക്ക് ബൈ കോപ്പിംഗ് സിസ്റ്റം ഡേറ്റ ടു എ റിസർവ് ഏരിയ ഓൺ യുവർ ഹാർഡ് ഡ്രൈവ് ആൻഡ് ദെൻ കംപ്ലീറ്റ്ലി ടേണിംഗ് ഓഫ് യുവർ കമ്പ്യൂട്ടർ. ഹൈബർനേറ്റ് മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു റെസ്റ്റ് വേണം, അപ്പം നമ്മൾ ചുമ്മാ എണ്ണീറ്റ് പോകാതെ അത് ഹൈബർനേറ്റ് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർഡ് ഡ്രൈവിലേക്ക് പോയി സേവ് ചെയ്തോളും. എന്നിട്ടായിരിക്കും അത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അത് സ്ലീപ്പ് മോഡല്ല, പകരം അത് ടോട്ടലി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുക. പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഹാർഡ് ഡ്രൈവിൽ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയതിന് ശേഷമായിരിക്കും അത് കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ആവുന്നത്. നെക്സ്റ്റ് ഇസ് ഹൗ ടു സേവ് എനർജി വൈൽ വർക്കിംഗ് ഓൺ ദ ഇൻ്റർനെറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് എനർജി സേവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടെ ഇൻ്റർനെറ്റോടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എനർജീനെ സേവ് ചെയ്യാമെന്ന്. ബ്ലാക്ക് ഹോൾ ഇസ് എ വെബ്സൈറ്റ് പവേർഡ് ബൈ ഗൂഗിൾ കസ്റ്റം സെർച്ച് ആൻഡ് ക്രിയേറ്റഡ് ബൈ ഹീപ് മീഡിയ, വിച്ച് എയിംസ് ടു സേവ് എനർജി ബൈ ഡിസ്പ്ലേയിങ് എ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് യൂസിംഗ് ഗ്രേയിഷ് വൈറ്റ് ഫോണ്ട് കളർ ഫോർ സെർച്ച് റിസൾട്ട്. അതായത് ബ്ലാക്കിൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ കസ്റ്റം സെർച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്ലാക്കിൽ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വൈറ്റ് കളർ, ഇപ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്. അപ്പോൾ ബ്ലാക്കിൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞൊരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ആ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ കൂടുതൽ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പവർ കൺസപ്ഷൻ ചെയ്യാം. അതായത് ഒത്തിരി പവറൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മൾ സാധാരണ ഗൂഗിൾ എടുത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ കുറച്ചുകൂടെ പവർ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കാം. ഇനി ഒരു ബ്ലാക്കിൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ല ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ പവർ കൺസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം തന്നെ ഒരുപാട് പവർ ഒന്നും വേസ്റ്റ് ആവത്തില്ല, അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ആവത്തില്ല. ബ്ലാക്ക് ഹോൾ സേവ്സ് എനർജി ബിക്കോസ് ദ സ്ക്രീൻ ഈസ് പ്രീഡോമിനൻ്റ് ബ്ലാക്ക്. ഒരു ബ്ലാക്ക് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം തന്നെ എന്താ എനർജി കൺസപ്ഷൻ ഉണ്ട്. അതായത് എനർജി ചുമ്മാ ആവശ്യമില്ലാതെ വേസ്റ്റ് ആവത്തില്ല, കാരണം അതിൻ്റെ ലൈറ്റും ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാക്ക് ആയത് കാരണം ഒരുപാട് എനർജി വേണ്ട. ഇപ്പോൾ വൈറ്റ് ആണെങ്കിലാണ് ഒരുപാട് എനർജിയും പവറും പോകുന്നത്. ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിന് എനർജി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സെറ്റ് ബ്ലാക്കിൽ അസ് യുവർ ഹോം പേജ്. അതുകൊണ്ട് നമ്മൾ എന്താ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ബ്ലാക്കിലിനെ ഹോം പേജ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്രോച്ചസ് ടു ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഫസ്റ്റ് വൺ, വിർച്വലൈസേഷൻ. വിർച്വലൈസേഷൻ ഇസ് വൺ ഓഫ് ദ ഹാർഡ് വെയർ റെഡ്യൂസിംഗ് കോസ്റ്റ് സേവിംഗ് ആൻഡ് എനർജി സേവിംഗ് ടെക്നോളജി ദാറ്റ് ഈസ് റാപ്പിഡ്ലി ട്രാൻസ്ഫോമിംഗ് ദ ഐ ടി ലാൻഡ്സ്കേപ്പ് ആൻഡ് ഫണ്ടമെൻ്റലി ചേഞ്ചിങ് ദ വേ ദാറ്റ് പീപ്പിൾ കമ്പ്യൂട്ട്. ഓൺ എ സെർവർ ഓർ എ ഡെസ്ക്ടോപ്പ് പി സി അലോസ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ടു റൺ ഓൺ എ സിംഗിൾ കമ്പ്യൂട്ടർ. ദ സോഫ്റ്റ്വെയർ ദാറ്റ് മേക്സ് ദിസ് പോസിബിൾ ഇസ് നോൺ എസ് ഹൈപ്പർവൈസർ. ശരിക്കും വിർച്വലൈസേഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനൊക്കെ എപ്പോഴും മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇനി നമുക്ക് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനറി ആയിട്ടൊരു വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി സംഭവം. അതായത് ഇപ്പം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. വിർച്വലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിനക്സും കൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരു കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ആ ഒരു അപ്രോച്ചിനായിരിക്കും നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഓൺ എ സെർവർ ഓർ എ ഡെസ്ക്ടോപ്പ് പി സി. അതായത് നമ്മുടെ സാധാരണ ലാപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് പി സി ഉണ്ടെങ്കിൽ ഇറ്റ് അലോസ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എത്ര വേണമെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ലാപ്പിലോ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം.
and multiple applications to run on a single computer. ഒരു സിംഗിൾ കമ്പ്യൂട്ടർ തന്നെ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു അപ്രോച്ചാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ദ സോഫ്റ്റ്വെയർ ദാറ്റ് മേക്സ് ദിസ് പോസിബിൾ ഇസ് നോൺ ആസ് ഹൈപ്പർവൈസർ. അങ്ങനെ രണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഹൈപ്പർവൈസർ. ഈ ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. പാരലായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെയും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ചെയ്യുന്നതാണ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. ക്രിയേഷൻ ഓഫ് വിർച്വൽ വേർഷൻ ഓഫ് ഹാർഡ്വെയർ യൂസിങ് സോഫ്റ്റ്വെയർ. റൺ സെവറൽ ആപ്ലിക്കേഷൻസ് അറ്റ് ദ സെയിം ടൈം ഓൺ എ സിംഗിൾ ഫിസിക്കൽ സെർവർ ബൈ ഹോസ്റ്റിംഗ് ഈച്ച് ഓഫ് ദം ഇൻസൈഡ് ദെയർ ഓൺ വിർച്വൽ മെഷീൻ. അതാണ് പറയുന്നത്, നമ്മളിപ്പം സിംഗിൾ ആയിട്ടൊരു മെഷീനാണ്, ഒരൊറ്റ ലാപ്ടോപ്പേ ഉള്ളൂ, പക്ഷേ അതിലെന്താ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് പറയുന്നത്, ഒരു അതിൻ്റേതായ ഒരു വിർച്വൽ മെഷീനിൽ, അതായത് ഒറ്റ മെഷീനേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ഒറിജിനൽ മെഷീനിലായിരിക്കും നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നും കൂടെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ വരിക, അതിനവർ പറയുന്ന ഒരു വിർച്വൽ മെഷീനും കൂടെ അവർ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ വിർച്വൽ മെഷീനിലാണ് ഈ ഒരു വിർച്വൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി മെഷീനും കൂടെ കൺസിഡർ ചെയ്യുക. എന്നിട്ടാണ് അവർ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ബൈ റണ്ണിങ് മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻ സിമിൾട്ടേനിയസ്ലി എ ഫിസിക്കൽ സെർവർ ക്യാൻ ബി യൂട്ടിലൈസ് എഫിഷ്യൻ്റ്ലി. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ സെർവർ ഒറ്റ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എനർജിനെയും പവറിനെയും സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ലിനക്സ് മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് ഒരു സിസ്റ്റം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം ഉള്ളത് വേറൊരു സിസ്റ്റം, അങ്ങനെയാണ് നമ്മൾ രണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ പവറും എനർജിയും കൺസപ്ഷൻ നമുക്ക് ചെയ്യാം എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. രണ്ടിനും പവർ വേസ്റ്റ് ആവുന്നുണ്ട്, രണ്ടിനും എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ വേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ നമുക്ക് ഒരൊറ്റ സിംഗിൾ സിസ്റ്റത്തിലാക്കാം വിർച്വലൈസേഷൻ വഴി. അങ്ങനെ നമുക്ക് പവറും കുറയ്ക്കാൻ പറ്റും, എനർജീനും കൺസപ്ഷൻ ചെയ്യാൻ പറ്റും. പ്രൈമറി അപ്രോച്ചസ് ടു വിർച്വലൈസേഷൻ: പ്ലാറ്റ്ഫോം വിർച്വലൈസേഷൻ, എക്സാമ്പിൾ സെർവർ. അതായത് നമുക്ക് സെർവറിനെ നമ്മൾ എന്താ കൺസപ്ഷൻ ചെയ്യുന്നത്, കാരണം ഒരൊറ്റ സെർവറിലായിരിക്കും ഇത് രണ്ടും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. റിസോഴ്സസ് വിർച്വലൈസേഷൻ, എക്സാമ്പിൾ സ്റ്റോറേജ് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ സെർവർ മാത്രമല്ല, ഒരൊറ്റ സിസ്റ്റം ആയത് കാരണം ആ ഒറ്റ സിസ്റ്റത്തിലെ സ്റ്റോറേജും നെറ്റ്വർക്കും ആയിരിക്കും രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും കൂടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സ്റ്റോറേജും കൺസപ്ഷൻ നടത്താം, നെറ്റ്വർക്കും കൺസപ്ഷൻ നടത്താം. രണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലതല്ലേ ഒരൊറ്റ സിസ്റ്റം യൂസ് ചെയ്ത് പല പല കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ സിസ്റ്റത്തിനെ മാത്രം സ്റ്റോറേജും നെറ്റ്വർക്കും സെർവേഴ്സും ഒക്കെ യൂസ് ചെയ്താൽ മതി. അപ്പം വിർച്വലൈസേഷൻ വഴി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താ കൺസപ്ഷൻ നടത്താം. സെക്കൻഡ് വൺ, പവർ മാനേജ്മെൻറ്റ്. ദ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ആൻഡ് പവർ ഇൻ്റർഫേസ് ACPI ആൻഡ് ഓപ്പൺ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അലോസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഡയറക്ട്ലി കൺട്രോൾ ദ പവർ സേവിംഗ് ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് അണ്ടർലൈങ് ഹാർഡ്വെയർ. അതായത് ACPI എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ട്, ആൻഡ് ഓപ്പൺ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന പവർ സേവിംഗ് ആസ്പെക്ട്സിനെയൊക്കെ ഇതാകുക, അതായത് മാക്സിമം എന്താ പവറിനെ സേവ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഹാർഡ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് ACPI, മാക്സിമം പവറിനെ കുറച്ച്. ദിസ് അലോസ് ദി സിസ്റ്റം ടു ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് കമ്പോണൻസ് സച്ച് എസ് മോണിറ്റേഴ്സ് ആൻഡ് ഹാർഡ് ഡ്രൈവ്സ് ആഫ്റ്റർ സെറ്റ് പീരീഡ്സ് ഓഫ് ഇനാക്ടിവിറ്റി. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പവറിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ അവർ പവറിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് ACPI, ഇവരെങ്ങനെ മാക്സിമം പവറിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയം, അതായത് ഇനാക്ടിവിറ്റി ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോണിറ്റേഴ്സ് ഓഫ് ആകുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഈ ഒരു ACPI സ്റ്റാൻഡേർഡ്. അത് ഇങ്ങനെ ഒരു ACPI സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ഇൻ അഡീഷൻ, എ സിസ്റ്റം മേ ഹൈബർനേറ്റ് വെയർ മോസ്റ്റ് കമ്പോണൻറ്റ്സ് ദ CPU ആൻഡ് ദ സിസ്റ്റം റാം ആർ ടേൺഡ് ഓഫ്. ഇനി പല അതുമാത്രമല്ല, നമ്മുടെ ഇനാക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയം, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എണ്ണീറ്റ് പോകാറുണ്ട്, അപ്പം അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റായിരിക്കും ആ കമ്പ്യൂട്ടർ. ആ സമയം ഒരു ACPI സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ഹൈബർനേറ്റും ആയിക്കോളും. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആയിട്ട് അതിൻ്റെ CPU RAM പോലത്തെ സാധനങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ചെയ്യും. Some programs allows the users to manually adjust the voltages applied to the CPU, which reduces both the amount of heat produced and electricity consumed. This process is called undervolting. ഇനി വേറെ ചില പ്രോഗ്രാംസ് ഉണ്ട്, ആ പ്രോഗ്രാം ഈ ACPI പോലെ വേറെയും പ്രോഗ്രാംസ് ഉണ്ട്. ACPI എന്താ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം പവർ കുറയ്ക്കുക, നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്തോളൂ, അതാണ് ACPI. ഇനി വേറെ ചില പ്രോഗ്രാംസ് ഉണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മാനുവലി വോൾട്ടേജസ് അഡ്ജസ്റ്റ് ആക്കും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വോൾട്ടേജസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ വേറെ ചുമ്മാ സാധാരണ രീതിയിൽ മൂവീസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധാരണ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വോൾട്ടേജസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ അണ്ടർ വോൾട്ടിംഗ് എന്ന് പറയുന്നത്. അത് അണ്ടർ വോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ കാര്യങ്ങളനുസരിച്ച് മാനുവലി ഓട്ടോമാറ്റിക്കലി എന്താ അത് തന്നെ വോൾട്ടേജസ് അഡ്ജസ്റ്റ് ആവും, അല്ലെങ്കിൽ അത് സി പി യുവിലോട്ട് കൊടുക്കുന്ന ആ വോൾട്ടേജസ് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും. ആ ഒരു പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ അണ്ടർ വോൾട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വോൾട്ടേജസ് റെഡ്യൂസ് ആകുമ്പം നമുക്ക് മാക്സിമം അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെയും കുറയ്ക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റിയെ നമുക്ക് കൺസ്യൂം ചെയ്യാനും പറ്റും. സം സി പി യുസ് ക്യാൻ ഓട്ടോമാറ്റിക്കലി